നമസ്കാരം, സീനോസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ദീർഘകാല വാണിജ്യ കരാർ യാഥാർത്ഥ്യമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും വെർച്വൽ മീറ്റിലൂടെയാണ് കരാർ ഒപ്പിട്ടത്. സാമ്പത്തിക രംഗത്തെ സഹകരണത്തിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. രാജ്യാന്തര വാണിജ്യ രംഗത്തെ ചരിത്ര മുഹൂർത്തമാണിതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ സാമ്പത്തിക വ്യാപാര വാണിജ്യ മേഖലയിലെ ഇത്രയും വിപുലമായ കരാർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക വാതിലാണ് ഇതോടെ തുറന്നതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞു. ചരിത്രപരമായ കരാറാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 11 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും ഒപ്പിടുന്നത്. 2011 ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നത്. ഇന്ത്യയുമായുള്ള കരാർ യാഥാർത്ഥ്യമായതോടെ ഓസ്ട്രേലിയൻ വിപണിക്ക് ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്നതിൽ കുറവുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മന്ത്രിമാരായ ഡാൻ ടെഹനും പീയൂഷ് ഗോയലുമാണ് കരാർ ഒപ്പുവെച്ചത്. മോദിയും മോറിസണും സാക്ഷ്യം വഹിച്ചു. ഇരു രാജ്യങ്ങളിലെയും കയറ്റുമതി ഇറക്കുമതി നിയമങ്ങളിൽ ഇളവുകൾ പരസ്പരം സമ്മതിച്ചുകൊണ്ടുള്ള കരാറുകളാണ് ഒപ്പിട്ടത്. പുതിയ കരാർ പ്രകാരം കാർഷിക വിഭവങ്ങൾ ഉൾപ്പെടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 85% ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാകും. നിലവിൽ $169 കോടി കയറ്റുമതിയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടക്കുന്നത്. അതിൽ $126 കോടി ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ നികുതി ചുമത്തില്ല. കമ്പിളി, കൽക്കരി, പയർവർഗ്ഗങ്ങൾ, കടൽ വിഭവങ്ങൾ, ധാതുക്കൾ എന്നിവ ഉൾപ്പെടെയാകും ഇത്. അടുത്ത 10 വർഷം കൊണ്ട് ഇത് 91% ഉൽപ്പന്നങ്ങൾക്കും ബാധകമാകും. വീഞ്ഞിനും അവക്കാഡോ, ആൽമണ്ട്, ബ്ലൂബെറി, ഓറഞ്ച്, സ്ട്രോബെറി തുടങ്ങി നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഘട്ടം ഘട്ടമായി തീരുവ കുറയ്ക്കും. അതേസമയം ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ എതിർപ്പിനെ തുടർന്ന് പാലുൽപ്പന്നങ്ങൾ, നിലക്കടല, ബീഫ് പോലുള്ള പ്രധാന കയറ്റുമതികളെ ഇടക്കാല കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തിരിച്ച് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ 96% നികുതി ഒഴിവാക്കും. ഇത് ഓസ്ട്രേലിയൻ വിപണിയിൽ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വില കുറയാനിടയാക്കും. 2020 ഓസ്ട്രേലിയയുടെ 7-ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായിരുന്നു ഇന്ത്യ. 2035 ആകുമ്പോൾ ഇന്ത്യയെ 3-ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ വ്യക്തമാക്കി. അതിലേക്ക് വഴി തുറക്കുന്നതാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 140 കോടിയോളം വരുന്ന ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഓസ്ട്രേലിയൻ സാമ്പത്തിക രംഗത്തിനും തൊഴിൽ രംഗത്തിനും ഊർജം പകരുമെന്നും പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞു. സീനോസ് ലൈവിന് വേണ്ടി ഞാൻ ജോഷ്ന ജോസഫ് സൈനിങ് ഓഫ്.